ഇപ്പോൾ ഞങ്ങൾ ബാണാസുര ഹിൽവ്യൂ റിസോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല കിടിലൻ ആംബിയൻസ് ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത് ഫുൾ കൺസ്ട്രക്ഷൻ പറഞ്ഞെങ്കിൽ മണ്ണോണ്ടാണ്. എ സിന്നൊന്നും ആവശ്യമില്ല. നല്ലൊരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. ആ ടി വിയിലൊക്കെ കയറിയുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കും. അടിപൊളി. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാണാസുര ഹിൽ റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. മനോജ് കുമാർ കൂടെ രശ്മി മനോജ് കുമാർ. ഡെലീഷ്യസ് ഡെസ്റ്റിനേസ്. അങ്ങനൊരു ഉച്ചയോടുകൂടി ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടോ. ഇപ്പം റിസോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണേൻ്റെ സമയം കാരണം എവിടെയാണെങ്കിലും നമ്മൾ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ അകത്തേക്ക് എത്തിവിടുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടെമ്പറേച്ചറും ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കോവിഡ് പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. ഇതാണ് കേട്ടോ ഒരു റിസപ്ഷൻ. അതിനുശേഷമാണ് അവൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. നല്ലൊരു ചുക്ക് കാപ്പി കിട്ടും. അങ്ങനെ ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. വാതിലിങ്ങോട്ട് തുറന്ന് വരുമ്പം തന്നെ നമ്മൾ കയറുന്നത് ഒരു ലോബിയിലേക്കാണ്. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെയറുണ്ട് താഴോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിലേക്ക് കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെയാണല്ലോ. കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു ഓപ്പൺ എയറായിട്ട് കാണുന്ന ഈ ഒരു ഏരിയ ാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നല്ല സ്റ്റൈലാണ്. നമ്മളതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വൈൽഡ് അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടുക. ലോബിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് റൂംസൊക്കെ ഉള്ളത്. ഇവിടെ മാത്രമല്ല റൂം ഉള്ളത് കേട്ടോ, നമ്മളെ പ്ലാന്റേഷൻ്റെ സൈഡിലേക്കൊക്കെ അവരുടെ വില്ലാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. നമുക്ക് റൂമിൻ്റെ അകത്ത കാഴ്ച ഒന്ന് കാണാം. നല്ലൊരു കൺസ്ട്രക്ഷൻ ആട്ടോ, നല്ല എന്നുവെച്ചാല് ഫുള്ള് മഡ്ഡോണ്ടാണ് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ചുമര കണ്ടോ, നല്ല അടിപൊളി. ഇതിൻ്റെ വ്യൂവിൻ്റെ നല്ല സ്റ്റൈലാണ് വ്യൂ ആണ് കേട്ടോ. അവിടെ നമുക്ക് രണ്ട് സോഫ ഉണ്ട്, ഒരു അടിപൊളി ബെഡുണ്ട്. പിന്നെ എനിക്ക് ആ കൺസ്ട്രക്ഷനാണ് ഓ ഓരോ കർവ്, അതിൻ്റെ ഓരോ കർവിൻ്റെ ചെറിയൊരു മേക്കപ്പ് സെറ്റപ്പ്. നമ്മൾ ബാത്റൂമിനോട് കാണിച്ചത് ഞങ്ങൾ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നേരെ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻ്റ് തന്നെ അടിപൊളി സെറ്റപ്പിലാണ് കണ്ടോ. റെസ്റ്റോറൻ്റ് മാത്രമല്ല അല്ലേ, ഇൻഡോർ ഗെയിംസ് കോൺഫറൻസ് ഹാൾ, റെസ്റ്റോറൻ്റ്, ആർട്ട് ഗാലറി എല്ലാം കൂടെയുള്ള സ്ഥലമാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അത്രയ്ക്കും വിശന്ന ഒരു ബൈക്കായിരുന്നു. അപ്പം ആദ്യം തന്നെ തപ്പിയത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ റെസ്റ്റോറൻറ്റ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ക്യാപ്ഷൻ ആണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ലഞ്ചിനുള്ള പരിപാടിയിലാണ്. ഇവരെ റെസ്റ്റോറൻറ്റിനകത്താണല്ലോ കേട്ടോ. റെസ്റ്റോറൻ്റ് ഉണ്ടെങ്കിൽ ഒരു കിഡിലൻ സെറ്റപ്പാണ്. എന്താ പറയുക, അതെ, ഭയങ്കര പ്രകൃതിയോട് ഭയങ്കരമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ് മാത്രമല്ല അവരുടെ റൂമാണെങ്കിലും എല്ലാ സംഗതികളും കിഡിലൻ. അതെ, അതിൻ്റെ റൂഫ് ഉണ്ടോ, നല്ല ഓല മേഞ്ഞാണ്. ആ ഒരു വിളക്ക് ഉണ്ട്, നമ്മുടെ കൊട്ട, അതായത് ഈ സാധനം കണ്ടോ, പഴയ നമ്മുടെ കൊട്ട കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് എത്തി കേട്ടോ. ലഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാക്കേജുള്ള സാധനങ്ങളാണ്. ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെയാണെങ്കിൽ ബീട്രൂട്ട് തോരനുണ്ട്, ആലൂ ജീര ഫ്രൈ ഉണ്ട്, പപ്പടമുണ്ട്, വെജിറ്റബിൾ സാലഡ് നേരത്തെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, തീർന്നു പോയി. ഒരു വൈറ്റ് റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ കറികളും കേട്ടോ. ഇതൊരു പാക്കേജാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം റിസോർട്ടിൻ്റെ ബാക്കി കാഴ്ച, ഇവിടെ ഒരു ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു, അതൊക്കെ ഒന്ന് എന്താ നോക്കിയിട്ട് വരാം. ഇപ്പം നമ്മുടെ ആ മെയിൻ എൻട്രൻസിലെ ലോബിയിൽ നിന്ന് ലെഫ്റ്റിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അത് വേറൊരു ലോബിയാണ്. പിന്നെ അവിടെ ഇതേമാതിരി ഒരു സ്പേസ് ഉണ്ട്, നമുക്കൊന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് താഴേക്കുള്ള ഒരു ഏരിയയിലാണ്. ഇവിടെ ഇതേപോലെ സൈഡിൽ ബെഞ്ച് പോലെയൊക്കെ മരം കൊണ്ട് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. റിസോർട്ടിനുള്ളിൽ തന്നെ ചെറിയൊരു ട്രക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് പോയി നോക്കി വരാം. ഇതുണ്ടോ, എലിഫൻറ്റ് റോക്ക്, ബാഡ്മിൻ്റൺ കോർട്ട്, പിന്നെ ഇവിടേക്കാണ് ഇവരുടെ വില്ലാസും സ്യൂട്ട് റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല ചീവീടിൻ്റെ ഒക്കെ സൗണ്ടാണ് കേട്ടോ ഫുള്ള്. ഈ പോണ്ടിൻ്റെ സൈഡിലുള്ള ഒരു വില്ല ഉണ്ടോ, എന്തായിരിക്കും അവിടുത്തെ ഫീലല്ലേ. ഇവിടുന്ന് ഇനി മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ബാക്കിയുള്ള വില്ലാസൊക്കെ ഉള്ളത്, റൈറ്റ് സൈഡിലാണ് ഇവരുടെ ബാഡ്മിൻ്റൺ കോർട്ടും അതേമാതിരി തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത് കേട്ടോ. സ്വിമ്മിംഗ് പൂളിലേക്ക് കയറാൻ പറ്റില്ല, കാരണം കോവിഡ് ആയതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ വില്ലാസാണ് കേട്ടോ. ഹോട്ടലൊക്കെ കുറച്ച് കളിച്ച് ഞങ്ങളിനി ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് മുകളിലേക്ക് നടന്ന് പോവാനുണ്ട്. ഈ വഴിയുടെ ഇടയ്ക്ക് ഇതേപോലെ കാടിൻ്റെ പ്രതീതി തരുന്ന കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് അതിൽ കൂടെ നടക്കുമ്പം നല്ലൊരു എ സി ഇട്ട സ്ഥലത്ത് കൂടെ നടക്കണ പോലെയുണ്ട്. ഒരു കാട്ടുവാസികളുടെ രൂപത്തിലാണ് ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആന ആന വാ വാ വാ, എലിഫൻ്റ് 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 റോക്ക് ഉണ്ടോ. ഇത് ഇവിടുത്തെ വേറൊരു വ്യൂ ആണ് കേട്ടോ. ഈ പാറക്കെട്ട് കാണുമ്പം ശരിക്കും ആനേനെ മാതിരി തോന്നില്ലേ, അതാണ് എലിഫൻ്റ് റോക്ക്. അട്ടകടിച്ചിട്ട്
അങ്ങനെ അട്ടകടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് കയറാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മള് വ്യൂ പോയിന്റിന്റെ ഏകദേശം മുകളിലേക്ക് എത്തി തുടങ്ങി. ഇത്ര കിതയ്ക്കാൻ മാത്രമുള്ള സാധനമില്ല കേട്ടോ, നമ്മൾ തടി കൊണ്ടാണ്. ആ നല്ല മലയിളനാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഏകദേശം ടോപ്പിലെത്തി, ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അത്യാവശ്യം അട്ടുണ്ട് കേട്ടോ. കുന്നിൻ്റെ പീക്കിലെത്തിയില്ലേ, സൈഡിൽ നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഓ യു ആർ 3350 ഫീറ്റ് എബോവ് സീ ലെവൽ. നമ്മൾ 3380 അടി ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഡസിനോ ഹായ്, വെറുതെ പറഞ്ഞല്ല കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യു ആർ കൂട്ടി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചൊക്കെ നമ്മൾ ആ ഒരു ആ പോണ്ടിൻ്റെ സൈഡിലൊക്കെ ഇരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഇൻഡോർ ഗെയിം സെക്ഷനിലേക്ക് പോയി. കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു സെക്ഷൻ, ഇൻഡോർ ഗെയിം സെക്ഷനൊക്കെ ഉണ്ടാവും. കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പണ്ട് വന്ന ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അവരെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ടേബിൾ ടെന്നീസിൻ്റെ പരിപാടികളും, പിന്നെ അതേമാതിരി ക്യാരം ബോർഡ്, അങ്ങനെ എല്ലാ ഗെയിം സെക്ഷനും ഇവിടെ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഞങ്ങൾ കളിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോകും. ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പം ഞങ്ങൾ ബാണാസുര ഹിൽസിൽ വന്നിട്ടുള്ള പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേപ്പനേറ്റിട്ട് ഒന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ എന്തായാലും മഞ്ഞാണ്, നല്ല കോടമഞ്ഞാണ്, ഒന്നും കാണാനില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ആ കോട്ടയത്തിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഇന്നലെ വന്ന സമയത്ത് നല്ല മലയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ മൂടി കിടക്കുന്നു, ഒന്നും കാണാനില്ല. പക്ഷെ നല്ലൊരു വൈബാണ് കേട്ടോ, നല്ല മോർണിംഗിലൊക്കെ നല്ലൊരു എല്ലാം വൈബാണ് ഇവിടെ. അതെ, തണുപ്പ് ലക്ഷം കുറവാണ്, അതുകൊണ്ടായിരിക്കും മൊത്തത്തിലൊരു മഴക്കാറുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്, നമുക്ക് എന്തായാലും രാവിലെ ഒന്ന് നടന്നു നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് റിസപ്ഷൻ്റെ സൈഡിലുള്ള മതിലിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ച കുറച്ച് ശില്പങ്ങളാണ്, നല്ല സ്റ്റൈലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോർണിംഗ് വൈബ്സ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫ്രഷായി ഫുഡ് കഴിച്ചു. ഞങ്ങളൊരു ട്രക്കിങ്ങിനുള്ള പരിപാടിയിലാണ്. അപ്പം ഞങ്ങളിന്ന് രാവിലെ ബാണാസുരയിൽ നിന്ന് ചെറിയൊരു ട്രക്കിങ്ങാണ് കേട്ടോ. ഓടുമ്പോൾ നടക്കാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് അറിയില്ല. നല്ല അട്ടയാണ്. എന്തായാലും നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, 300 ദൂരമേ ഉള്ളൂ. അപ്പം ആദ്യം നമുക്ക് വ്യൂ പോയിന്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. വ്യൂ പോയിന്റ് പോയിട്ട് വ്യൂ പോയിന്റിലെ കാഴ്ചകളാണ്. നമ്മൾ വ്യൂ പോയിന്റ് എത്തി. അപ്പം ഇന്നലെ നമ്മൾ പോയ വ്യൂ പോയിന്റിൻ്റെ ഏകദേശം അടുത്തുള്ള സ്ഥലം. വാ, അടിപൊളി സ്റ്റൈലുണ്ടല്ലേ. ആഹാ,
അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിന്റെ ഏറ്റവും ടോപ്പിലെത്തി. നല്ലൊരു വ്യൂ ആണ് അവിടുന്ന് ഉണ്ടാവും. വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി കാണാനുള്ളൊരു പ്ലാന്റേഷനും സ്ട്രീമും ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലാണ് മറ്റേ പഴശ്ശിരാജാവ് ഒഴിച്ച സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഒഴിച്ചതാണോ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. നല്ലൊരു ട്രീ. ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ടീ പ്ലാന്റേഷൻ്റെ അടുത്തേക്കാണ്. നല്ല വ്യൂ ആണ്. ശരിക്ക് കാട്ടിൽ കൂടെ പോകുന്നൊരു ഫീല് നമുക്ക് ഇവിടെ കിട്ടുട്ടോ. ഇപ്പൊ ഞങ്ങള് സ്ട്രീമിനടുത്തെത്തി. സ്ട്രീമിന്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടു തുടങ്ങിയിട്ടാ. അതെ, മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവുന്നു. രാവിലത്തെ കാലാവസ്ഥ വെച്ച് നോക്കിയപ്പോ നല്ല മഴന്റെ ലക്ഷണമായിരുന്നു അല്ലേ. സ്ട്രീമിന്റെ അടുത്തേക്ക് നല്ല കുത്തന ഇറക്കാണ്. പക്ഷെ അത് ചുരം മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല കുഴപ്പമില്ലാതെ ഇറങ്ങിപ്പോവാം. അങ്ങനെ ട്രക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അടിപൊളി ഉണ്ടല്ലേ കാണാൻ വേണ്ടി. തിരിച്ച് റിസോർട്ടിലെത്തിയിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ബാണാസുര ഹിൽ റിസോർട്ടിലെ സ്റ്റേ ഇവിടെ അവസാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ അടുത്തൊരു റിസോർട്ടിലേക്ക് പോവാണ്. ആ റിസോർട്ടിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി നമ്മൾ ഈ ബാണാസുര ഹിൽ റിസോർട്ടിൻ്റെ കാര്യം പറയാം. നല്ല അടിപൊളി സ്റ്റേ ആണ്. എസ്പെഷ്യലി അതിൻ്റെ ആ മണ്ണുകൊണ്ടുള്ള വാളും നല്ല ഫുഡാണ്. ഫുഡും ഫുഡാണ്, നല്ല ഫുഡാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ബാണാസുര ഹിൽ റിസോർട്ട്. പക്ഷെ വേറൊരു കാര്യം പറയാണ്ട് നെറ്റ് കവറേജ് ഇല്ല കേട്ടോ. ഇന്റർനെറ്റ് ആൾക്കാരാണ് വരുന്നതെങ്കിൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ല. വൈഫൈ വൈഫൈ ഉണ്ട്, പക്ഷെ അതായത് കണക്ടിവിറ്റി വളരെ കുറവാണ്. ലോബിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ കണക്ടിവിറ്റി. പിന്നെ ട്രക്കിങ്, ഇവിടെ വന്നാൽ ഞങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട സാധനമാണ് ട്രക്കിങ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ രണ്ട് ട്രക്കിംഗ് പോയിട്ടായിരുന്നു. ഒന്ന് ഇന്നലെ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നമ്മൾ ജസ്റ്റ് ആയിട്ട് മോർണിംഗ് ട്രക്കിംഗായിട്ട് പോയത്. ഇന്ന് നമ്മൾ ഗൈഡ് ത്രൂ ഒരു ട്രക്കിംഗ് പോയി. രണ്ട് സ്ഥലം പോയി, ഒരു വ്യൂ പോയിന്റും ഒരു സ്ട്രീമും. പിന്നെ ഒരു കേവിലേക്കും കൂടി പോവാട്ടോ. മറ്റേ പഴശ്ശിരാജ ഒഴിച്ചിരുന്ന കുട്ടലൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ല എന്താ ഒരു കേട്ടൊക്കെ ഇറങ്ങിപ്പോയൊരവസ്ഥ.
നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പം അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.